ഈ അടുത്ത് ഹോട്ട്സ്റ്റാറിൽ വന്ന ഒരു സിനിമയാണ് 19-1A. സിനിമയുടെ ട്രെയിലറും ടീസറും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഒരു ഫീൽ ഗുഡ് പടമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് അത്യാവശ്യം ഒരു ലവൊക്കെ ഉള്ള പടം, അങ്ങനെ എന്തൊക്കെ ആണ്. ഞാൻ ടീസർ മാത്രമേ ഉണ്ടായി, ട്രെയിലർ കണ്ടില്ല. അപ്പോൾ ആ കണ്ടപ്പോൾ ഞാനെന്തോ നല്ലൊരു ഫീൽ ഗുഡ് പടം വരാൻ പോകുന്നുണ്ട്, വിജയ് സേതുപതി മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് സിനിമ കണ്ടപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ എൻ്റെ അഭിപ്രായങ്ങൾ മാറിപ്പോയി. ഇത് ഫീൽ ഗുഡ് പടവുമല്ല, എന്താ പറയുക, നമ്മൾ ജനറലായിട്ട് കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറുള്ള അങ്ങനത്തെ സിനിമയല്ല, ഭയങ്കര വെറൈറ്റി സിനിമ, ഭയങ്കര സ്ലോ സ്പേസ്ഡാണ് പടം. പക്ഷേ സിനിമയ്ക്ക് ഒരു ഒഴുക്കുണ്ട്. അങ്ങനെയൊക്കെ ഫസ്റ്റ് ടെക്നിക്കൽ ടീം നമുക്ക് തുടങ്ങാം. ഇന്ദു VS ഈ സിനിമ ഡയറക്റ്റ് ചെയ്തവരാണ്. ഫസ്റ്റ് സിനിമയാണ്, തീരെ തോന്നൂല അത്രയും നല്ലൊരു ഡയറക്റ്റിംഗ് ആണ് സിനിമയിൽ നടന്നിട്ടുള്ളത്. ആ ഒരു ഡയറക്റ്റിംഗ് ഫ്രീഡം കിട്ടിയിരിക്കണ്, ഓരോ ഐഡിയ ഓരെന്താ പറയുക പറയേണ്ട വിധത്തിൽ അത് എടുത്തുക്കണമെന്ന് എനിക്ക് തോന്നി. നല്ല രസമുണ്ടാവും ഒരു ഡയറക്ഷൻ വൈസ് നോക്കുമ്പോൾ ഈ സിനിമ. എനിക്ക് എന്താ പറയുക, ഈ എന്താ പറയുക, കമേഴ്ഷ്യൽ മാർക്കറ്റിൽ പുള്ളിയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്ത പോലെ, എനിക്കൊരു കാര്യം പറയണ്ട, അതിങ്ങനെ ഞാൻ പറഞ്ഞോളാന്നുള്ള മാതിരി എടുത്ത പോലെ ഉണ്ടോ. നല്ല സ്ലോ ആണ്. ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉറുക്കം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തോന്ന് പടയിടാ എന്ന് ചോദിക്കാൻ ചാൻസ് നല്ല കൂടുതലുള്ളൊരു സിനിമയാണ്. ഒരു നത്തിങ് എൻ്റർടൈൻ ഫാക്ടർ, അതായത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സീനും ഉണ്ടാവില്ല. അതായത് എൻജോയ് ചെയ്യുക, സോറി, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്താ വെച്ചാൽ വിസിലടിച്ച് ആഘോഷിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു മൈൻഡിൽ എന്താ പറയുക ഒരു ജെർക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അമ്പ അടിപൊളി അങ്ങനെയൊന്നും തോന്നിക്കുന്ന സീക്വൻസ് ഒന്നും ഉണ്ടാവില്ല. തുടങ്ങിയ ഒരു 5 മിനിറ്റിൽ സിനിമ ഏത് ഫീല് തീരുന്നോ ഈ ഫീൽ എന്നെ എൻ്റെ ലാസ്റ്റ് വരെ അതേ ഫ്ലോയിൽ കൊണ്ടുപോകും. അതാണ് ഈ സിനിമേൻ്റെ ഒരു ഇത്. പിന്നെ വരുമ്പോൾ ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്, എൻ്റെ മോനെ എന്ത് മ്യൂസിക്കാ അറിയോ. നിങ്ങൾ ഓരോ സീനും, ഈ സിനിമയിലെ മ്യൂസിക് ഇല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല, ആ ഒരു സിനിമയ്ക്ക് ഫീലേ ഉണ്ടാവില്ല. ആ സിനിമയ്ക്ക് ഒരു ലൈഫ് തരുന്നത് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കാണ്. പല സീനിലും ആ മ്യൂസിക് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത്രയും നല്ല മ്യൂസിക് ഗോവിന്ദ് വസന്ത ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ സിനിമയിൽ പാട്ടൊന്നുമില്ല, മ്യൂസിക് വൈസ് തന്നെ സിനിമ കുറേ സ്ഥലത്ത് കയറണം എന്നുള്ളപ്പോൾ 96 ഗോവിന്ദ് വസന്ത കൊടുത്ത നേരത്തെ ബ്യൂട്ടിഫുൾ മ്യൂസിക് ഗോവിന്ദ് വസന്ത ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കണമെന്നുള്ളതാണ് സംഭവം. പിന്നെ വരുമ്പോൾ സിനിമോട്ടോഗ്രാഫി, സിനിമോട്ടോഗ്രാഫി പറയണം. ഈ സിനിമയിൽ കഥ പറയുന്നത് കുറവാണ്, കഥ പറയുന്നതല്ല, കഥ സെറ്റിലായിട്ടാണ് പറയുക. അപ്പം സിനിമോട്ടോഗ്രാഫി ക്യാമറ വർക്കിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്യാമറ വർക്ക് ചിലപ്പോൾ നമുക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക പോസ് ചെയ്യാനോ അല്ലെങ്കിൽ 10 സെക്കൻഡ്സ്ക്ക് സ്കിപ്പ് അടിക്കാനൊക്കെ തോന്നും. ചിലവർ സ്കിപ്പ് അടിച്ച് കണ്ടതെന്നൊക്കെ ചില റിവ്യൂർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സിനിമ, എനിക്ക് ഈ സിനിമോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായി. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിരിക്കണ് മനീഷ് മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ജോസഫ് സിനിമയ്ക്കൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി വർക്ക് ആയിരുന്നു. അങ്ങനെ ഈ സിനിമയുടെ ഈ ടീം ഔട്ട് ഓഫ് ദ ബോക്സ് സിനിമയുടെ പണിയെടുത്ത എല്ലാവരും ഈ സിനിമയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കാര്യങ്ങളൊക്കെ. എന്നാ പറയാനുള്ളത്, കാസ്റ്റിലേക്ക് വരുമ്പോൾ നിത്യ മേനോൻ ഉണ്ട്, വിജയ് സേതുപതി ഉണ്ട്, ഇന്ദ്രജിത് സുകുമാരൻ ആൻഡ് ഇന്ദ്രൻസ് ഇവരൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് മെയിൻ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള നമ്മളെ നിത്യ മേനോൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, നിത്യ മേനോൻ്റെ ക്യാരക്ടറിന് ഈ സിനിമയിൽ ഒരു നെയിം ഉണ്ടാവില്ല, സ്പെസിഫിക് നെയിം പറഞ്ഞ് വിളിക്കില്ല. അപ്പോൾ വിജയ് സേതുപതിക്കൊക്കെ ഒരു നെയിം ഉണ്ടാവും, ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത്. പക്ഷേ നിത്യ മേനോന് ക്യാരക്ടർ നെയിം ഉണ്ടാവില്ല. നിത്യ മേനോൻ സംതിങ് റെപ്രസെൻറ്റേറ്റ് എന്നുള്ള പോലെ ഉണ്ടാവുക. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിത്യ മേനോൻ. എന്താ പറയുക, ഭയങ്കര വണ്ടർഫുൾ ആക്ട്രസ്സാണ്. ഞാൻ കണ്ടതിൽ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു ലിസ്റ്റ് ഓഫ് ആക്ട്രസ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 10 അഭിനയത്തിന് വേണ്ടി കിട്ടുന്ന ഒരു ആക്ട്രസ്സാണ് നിത്യ മേനോന്. ഈ അടുത്ത് സൈക്കോലൊക്കെ ലേശം തടിയൊക്കെ ഉണ്ടായിരുന്നു, വെയിറ്റ് കുറേ ഉണ്ടായിരുന്നു, ബോഡി വെയിറ്റ് പെർസെൻറ്റേജ്. ഇപ്പം അതൊക്കെ കുറച്ചിക്കാണ്. ഈ സിനിമയിൽ കണ്ടപ്പോൾ നല്ല ഓക്കെ വെയിറ്റ് തന്നെയാണ്, ഇനിയും കുറച്ചാൽ അടിപൊളി. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ബോറൊന്നുമില്ല, അപ്പോൾ നല്ല വെയിറ്റ് മാനേജ് ചെയ്തിരിക്കണ് നിത്യ മേനോൻ. അയാൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ആക്ടിങ് വൈസ് ഞാൻ പറയേണ്ട, അതുപോലത്തെ ഒരു ആക്ട്രസ് നമ്മളെ ഇന്ത്യൻ സിനിമയിലുള്ള വലിയ കാര്യം തന്നെയാണ്. നല്ല ആക്ടിങ് തന്നെയാണ്, കാരണം നിത്യ മേനോനാണ് കുറേ കാര്യങ്ങൾ നമ്മളെ കൂടെ കൺവേ ചെയ്യുക. അതൊക്കെ എന്താ പറയുക അടിപൊളിയാക്കി തന്നെ ചെയ്തിരിക്കുന്നു, ഒരു കുറവില്ലാണ്ട്. നിത്യ മേനോൻ്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ വിജയ് സേതുപതിയിലേക്ക് വരുമ്പോൾ, വിജയ് സേതുപതിക്ക് സ്ക്രീൻ ടൈം ഒന്നും വലുതായിട്ടില്ല, പക്ഷേ വിജയ് സേതുപതി ഈ സിനിമ കഴിഞ്ഞാലും നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവം വിജയ് സേതുപതി, എന്താ പറയുക, അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സിനിമയിൽ ചെയ്ത്. ഇത് ഡയറക്ടറിൻ്റെ എന്താ പറയുക ഇൻപുട്ട് കാരണം അങ്ങനെ ആയതാണോ ആ ക്യാരക്ടറെന്നൊന്നും അറിയില്ല. സിനിമയിലാകെ 5 മിനിറ്റേ വരുള്ളൂ, 5 മിനിറ്റ് ഉണ്ടോയെന്ന് തന്നെ നമിച്ചിട്ടുണ്ട്. ആ വരുന്ന ക്യാരക്ടർ സിനിമ കഴിഞ്ഞാലും നിങ്ങളെ മനസ്സിലുണ്ടാവുക എന്ന് വെച്ചാൽ, അങ്ങനത്തെ സംഭവം എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അത് ഡയറക്ടർ ചെയ്തിരിക്കണം, വിജയ് സേതുപതിയും അത് ചെയ്യാൻ സഹായിച്ചിരിക്കണം. പിന്നെ ഇന്ദ്രജിത് സുകുമാരൻ, മൂപ്പർക്ക് റോളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഇന്ദ്രജിത് സുകുമാരൻ ആ റോളിൽ വേണ്ടായിരുന്നു.
കാരണം ഇന്ദ്രജിത്ത് കുമാരെ ഞാനൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ആക്ടറാണ് മൂപ്പർ. മൂപ്പർക്ക് നല്ല ടാലൻറ്റഡ് ആണ്. നമ്മളൊക്കെ എത്രത്തോളം പൃഥ്വിരാജിനെയൊക്കെ വാഴ്ത്തുന്നു, അതുപോലെ തന്നെ ഇന്ദ്രജിത്ത് സുകുമാരനും അത്രയും നല്ല ആക്ടറാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ആക്ടറിന് ഇത്രയും ചെറിയ റോളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ റോള് വേറെ ആരെങ്കിലും ചെയ്താലും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. മൂപ്പരൊക്കെ വെരി ടാലൻറ്റഡ് ആക്ടറാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ചെറിയ റോളിൽ മൂപ്പർ ആവശ്യമില്ലായിരുന്നു. പക്ഷേ മൂപ്പർ വന്ന റോള് മൂപ്പർ ക്ലീനായിട്ട് ചെയ്തിട്ട് പോയിക്കണ്. പിന്നെ ഇന്ദ്രൻസ്, ഇന്ദ്രൻസ് നല്ല റോളായിരുന്നു. ഇന്ദ്രൻസിൻ്റെ റോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കുറച്ച് നേരം ഇരുമെങ്കിലും അത്യാവശ്യം ഫണ്ണൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു ഒരു കോൺസ്റ്റബിളിൻ്റെ വേഷം, ആ വേഷം മൂപ്പരെ കൊണ്ട് കഴിയുന്നതായിരിക്കും സൂപ്പറായിട്ട് ചെയ്തിച്ച്. കാസ്റ്റിംഗ് ഇനിയും ഉണ്ട് ആൾക്കാർ. ഇപ്പോൾ നിത്യാ മേനോൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ടൊരു ഒരു ആൾ വരും, ഒരു ആക്ട്രസ് വരും. എനിക്ക് പേരറിയാത്തത് കൊണ്ടാണ്. ആ ആക്ട്രസ്സൊക്കെ നല്ല അഭിനയം തന്നെ ഉണ്ടായിരുന്നു. ആരും എവിടെയും കുറവ് വെക്കുന്നവരും ആരും അഭിനയിച്ചില്ല. നിത്യാ മേനോൻ്റെ അച്ഛനായിട്ട് ഒരാളൊക്കെ വരും. ഒക്കെ എല്ലാവരും നല്ല അഭിനയം തന്നെ. ഞാൻ എന്തിനാ ഈ റിവ്യൂ ഇത്ര സ്ലോ ആയിട്ട് പറയുന്നത്, ടൈം കൂട്ടി പറയുന്നത് വെച്ചാൽ ഇതുപോലെയാണ് എൻ്റെ ഈ റിവ്യൂ പോലെ തന്നെയാണ് സിനിമയും. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, ആ സിനിമ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ സിനിമയിൽ ആക്ട്രസ്സും ടെക്നിക്കൽ ടീമും ഒക്കെ കഴിഞ്ഞ് ഇനി വരുന്നത് ഈ സിനിമയിൽ ഞാൻ കണ്ട ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഒരു ലെയർ 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 ആയിട്ടാണ് കഥ പറയുക. ഭയങ്കര ലെയേഴ്സ് ഉള്ളൊരു കഥയാണ് ഈ സിനിമ. കുറേ ലെയേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അതായത് സിനിമ പറയുന്നത് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. ഒരാൾ ഒരാൾക്ക് പറയാൻ മനസ്സ് തോന്നിയ കാര്യം പറഞ്ഞാൽ, ഇല്ലെങ്കിൽ അത് ഫേമസ് ആയിട്ടുള്ള ഒരാൾ അയാൾക്ക് മനസ്സ് തോന്നിയ കാര്യം പറഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നു കാണിക്കുന്ന പോലത്തെ ഒരു സിനിമയാണ് ഷോർട്ടാക്കിയിട്ട് ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ. പക്ഷേ സിനിമ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിത്യാ മേനോന് ഒരു സീനിൽ ദോശ വാങ്ങാൻ പോകും പീടിയയിൽ. അപ്പോൾ നിത്യാ മേനോൻ്റെ സൈഡിൽ വന്നിട്ട് ഒരാളിങ്ങനെ തട്ടും. അത് ഈ സിനിമയിൽ വെക്കേണ്ട സീനേ അല്ല. ഈ സിനിമയായിട്ട് ആ സീനിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധമില്ല. പക്ഷേ ആ സീന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ സമൂഹത്തിൽ എന്താ പറയുക, സ്ത്രീകൾക്കുള്ള ഒരു ഇതൊക്കെയാണ്. സ്ത്രീകൾ ഒറ്റയ്ക്ക് ഒരു വീഡിയോയിൽ രാത്രി പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നിന്നാലോ, അല്ലെങ്കിൽ ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു സീനായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. സ്ത്രീകൾ ഈ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, അതുപോലെ ചെറിയ ചെറിയ റെഫറൻസസ്. പിന്നെ നിത്യാമേനൻ ഒരു ഫ്രണ്ടായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട് തന്നില്ലേ, ആ ക്യാരക്ടറിന് ഒരു കല്യാണം വെക്കുന്ന സീനുണ്ടാവും. ആ കല്യാണം ആ ഒരു ഫ്രണ്ടിന് താല്പര്യമില്ല ഇപ്പോൾ കല്യാണം കഴിക്കാൻ, പക്ഷേ വീട്ടുകാർ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, സോ കല്യാണം കഴിക്കാൻ പോവുക. ഇപ്പോൾ ഇവിടെ ആ ഒരു ഫ്രണ്ടിന് എത്രത്തോളം ഇവിടെ നമ്മളെ സമൂഹത്തിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിലും കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സ്ത്രീകളെ ഫ്രീഡം ഓഫ് സ്പീച്ച് എങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് കാണിക്കുന്നു. ഓർക്ക് ഓർക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കാൻ പറ്റില്ല, ഓർക്ക് ഓർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സട്ടിൽ റെഫറൻസ് കുറേ ഉണ്ട് ഈ സിനിമയിൽ, ലെയർ ലെയർ ലെയറായിട്ട്. അത് അടിപൊളിയായിരുന്നു സിനിമ. കുറേ ഒറ്റത് നോക്കിയാൽ ഒരു കാര്യം സംസാരിക്കും, പക്ഷേ ഈ സിനിമ നോക്കുന്നോളം കുറേ കാര്യങ്ങൾ ഈ സിനിമ സംസാരിക്കുന്നുണ്ട് ആ ഒരു ഇതിൽ. പിന്നെ ഈ ഇന്ദ്ര, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വിജയ് സേതുപതിൻ്റെ ക്യാരക്ടർ ഭയങ്കര ചെറുതായിരിക്കും, പക്ഷേ സിനിമ കഴിഞ്ഞാലും നിങ്ങൾ ഓർക്കുന്ന ഒരു സീനിൽ നിത്യാ മേനോന് വിജയ് സേതുപതിക്ക് വേണ്ടി കരയും. കരയും. ഈ കരയുന്ന സീന് എനിക്ക് നല്ല വിഷമായി. ഇപ്പോൾ നിത്യാ മേനോന് അവിടെ പ്രസൻറ്റ് ചെയ്ത കാര്യം എനിക്കിവിടെ വിഷമായി, പക്ഷേ നിത്യാ മേനോന് വിജയ് സേതുപതി തമ്മിലുള്ള സീൻ ഈ സിനിമയിൽ എത്ര ഉണ്ടെന്ന് അറിയാം? വെറും ഒറ്റ സീനേ ഉള്ളൂ. ആ ഒറ്റ സീനുകൊണ്ട് വിജയ് സേതുപതിനെ നമ്മളെ മനസ്സിൽ ഇരുത്തിയും ചെയ്യും. വിജയ് സേതുപതിക്ക് വേണ്ടി ഒരാൾ, ഒരു പരിചയമില്ലാത്ത ആൾ വിജയ് സേതുപതിക്ക് വേണ്ടി കരയുകയാണ്, അത് നമ്മൾക്ക് കൺവിൻസിങ് ആയിട്ടും ഡയറക്ടർ ചെയ്തേക്കുന്നത്. ഈ സിനിമ എന്ന് വെച്ചാൽ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര സ്ലോ പടമാണ്, ആർക്കും ഇഷ്ടപ്പെടാൻ അങ്ങനെ ചാൻസ് ഇല്ലാത്ത പടമാണ്, അതായത് എൻ്റർടൈനിങ് ഫാക്ടറിന് വേണ്ടി കാണുന്നവർക്ക്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ നല്ല പാടുണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ ഈസി ആയിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ വുമൻ ഡയറക്ടേഴ്സ് ഇന്നും സിനിമയിലേക്ക് വരണം, കാരണം ഓരോ മൈൻഡ് പ്രോസസ്സിംഗ് ഒക്കെ വേറെയാണ്. ഇപ്പോൾ ഒരു സുധാ കൊങ്കാര, സൂൾ ലൈ പോട്ടർ, പിന്നെ എന്തായിരുന്നു ഇരുതി സുട്ടർ, അങ്ങനെ കുറേ പടങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് പാവക്കഥകളിലൊരു എപ്പിസോഡ്, സുധാ കൊങ്കാര പോലത്തെ ഒരു ഡയറക്ടർ അങ്ങനെ വരുന്നുണ്ട്. അതായത് ലേഡീസ് ഓരെങ്ങനെയാണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഓരോ മൈൻഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡും തിങ്കിങ് പ്രോസസ്സൊക്കെ വേറെ ഇരിക്കും, നമ്മളെ മൈൻഡ് ഇരിക്കില്ല ഒരു തിങ്ക് ചെയ്യുക, അതൊക്കെ കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ നല്ല ഭംഗിയായിട്ട്. അതായത് ഈ സിനിമ ഇപ്പോൾ ഒരു മെന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഈ കഥ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ മെൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് മാത്രം സിനിമ കാണുന്നത് നമ്മൾ, വിമൻസിൻ്റെ ഓരോ തിങ്കിങ് പ്രോസസ്സുള്ള സ്റ്റോറീസ് കാണുമ്പോൾ അതൊരു പുതുമ തരുന്നുണ്ട്. ഈ സിനിമ തന്നെ എനിക്ക് പുതുമയായിരുന്നു. അപ്പോൾ ഇനിയും വുമൻ ഡയറക്ടേഴ്സ് വന്നാലേ ഉള്ളൂ ഓരോ തിങ്കിങ് പ്രോസസ്സ് എങ്ങനെയാണ്. അതായത് സിനിമ മെൻ ഡയറക്ടേഴ്സിനെ മാത്രം കണ്ടു മടുത്തുകണ്, ഓരോ തിങ്കിങ് പ്രോസസ്സ് മാത്രം കണ്ടു മടുത്തുകണ്, ഇനി കുറച്ച് വിമൻസിൻ്റെ തിങ്കിങ് പ്രോസസ്സും കാണണം എന്നുള്ളതാണ്
ആ ഒരു ഈക്വാലിറ്റി എന്താ പറയുക, ഈ ഒരു സെക്ഷനിലും വരണം. ഓ നല്ല രസമുണ്ട്, ഇനിയും വുമൺ ഡയറക്ടേഴ്സ് വരണം, ഓരോ വെറൈറ്റി തിങ്കിങ് എങ്ങനെയാണെന്നുള്ള ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ തന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഒരു നിങ്ങൾക്ക് ഈ എന്താ പറയുക, ബോറടി, അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ബോറടിക്കേണ്ടതിനുള്ള ഹോട്ട്സ്റ്റാർ ഓണാക്കിയ ഈ സിനിമ ആണ്. നല്ല സ്ലോ ഫിലിമാണ്, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കണ്ടുപോകണം. സിനിമയുടെ മ്യൂസിക്കൊക്കെ നിങ്ങൾ അവിടെ അങ്ങനെ പിടിച്ചിരുത്താൻ കഴിയുന്ന അത്ര ഇതാക്കും. ആ ഒരു സ്ലോ സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ നോക്കുക, അത്രയേ ഉള്ളൂ ഈ സിനിമയ്ക്ക്. അടുത്ത സിനിമയായി കാണുന്നവരെ ഒരു ബൈ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് വരെ വീഡിയോ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്രയൊക്കെ.